നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിലെ റഫറിങ്ങിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പോയ സീസണുകളിലൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരിക്കലും മറക്കാത്ത ചില തെറ്റായ തീരുമാനങ്ങൾ റഫറിമാർ എടുത്തതുമുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല മറ്റ് ക്ലബ്ബുകളെയൊക്കെ റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ബംഗളൂരു എഫ് സി മത്സരത്തിലെ തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ കണ്ടു. മത്സരത്തിൻ്റെ റിസൾട്ടിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ. ഒരു പുതിയ സീസണാണ്, രണ്ട് മത്സരങ്ങളെ ആയുള്ളൂ, അപ്പോഴേക്കും ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ റഫറിമാരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ലീഗിൻ്റെ നിലവാരത്തെ താഴോട്ട് വലിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് വാർ വെക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് വളരെ എക്സ്പെൻസീവാണ്, അപ്പം ഐ എസ് എല്ലിൽ അത് അഫോർഡബിൾ അല്ല എന്നുള്ളത് കൊണ്ട് വാർ വെക്കുക എന്നുള്ളത് നടക്കില്ല. എന്നാൽ ചില സുഹൃത്തുക്കളൊക്കെ കമൻറ്റിലിടാറുണ്ട്, ഒരു ടി വി എങ്കിലും കൊണ്ടുപോയി അവിടെ സൈഡ് ലൈനിൽ വെക്കടേ എന്ന്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം, കുറച്ചുകൂടി നല്ല രൂപത്തിലുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ദേവപ്രിയ ദേവ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ട്വീറ്റ് ഇങ്ങനെയാണ്: ഹീറോ ഐ എസ് എല്ലിന് വാർ അഫോർഡ് ചെയ്യാൻ കഴിയില്ല, കാരണം അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് അത്തരത്തിലാണ്. പക്ഷേ മറ്റൊരു തരത്തിൽ നമ്മുടെ റഫറിമാരെ സഹായിക്കുന്ന രൂപത്തിൽ ഒരു സജഷൻസ് മുന്നോട്ട് വെക്കാം. ഒന്ന്, ഒരു ടി വി ലൈവ് ഫീഡുള്ള ഒരു ടി വി ടെക്നിക്കൽ ഏരിയയിൽ ഫിക്സ് ചെയ്യുക. അപ്പം വേണമെങ്കിൽ റഫറിമാർക്ക് അതിൽ പോയി റീപ്ലേ ഒക്കെ നോക്കാമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒപ്പം തന്നെ ഗിവ് ടു റിവ്യൂസ് ടു ദി ടീംസ് ടു ചലഞ്ച് ഓൺ ഫീൽഡ് കോൾ. ഓൺ ഫീൽഡിൽ വരുന്ന തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വേണമെങ്കിൽ ടീമുകൾക്ക് രണ്ട് തവണ റിവ്യൂ ചെയ്യാനുള്ള, ചലഞ്ച് ചെയ്യാനുള്ള റിവ്യൂസ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിലൊക്കെ കാണുന്ന പോലെ അമ്പയർമാരുടെ തെറ്റായ തീരുമാനം വരുമ്പോൾ ടീമുകൾക്ക് അത് റിവ്യൂവിന് കൊടുക്കാം. അത്തരത്തിലുള്ള രണ്ട് റിവ്യൂകൾ ഫുട്ബോൾ മാച്ചിൽ ഐ എസ് എല്ലിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ബ്ലണ്ടേഴ്സ് ഒഴിവാക്കാം. ഇത് പൂർണ്ണമായ പരിഹാരമാണ് എന്നല്ല, പക്ഷേ ബ്ലണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ റഫറിമാരുടെ വലിയ വലിയ മണ്ടത്തരങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ, അതെങ്കിലും ഒഴിവാക്കിയെടുക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ സജഷൻ. നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ ഒന്ന് പങ്കുവെക്കുക. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവരാം.